വരുന്നില്ല. യോ 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 ഗായ്സ്, വാട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വ്ലോഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ ഷോപ്പിലാണുള്ളത് കേട്ടോ. ഷോപ്പിൽ കുറച്ച് പണികളുണ്ട്, ഫിനിഷിങ് വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇനോഗ്രേഷൻ ആയിട്ട് നടത്തിയിട്ടില്ല ഷോപ്പിൻ്റെ. നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ആൻഡ് പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് വിട്ടതാണ്. അപ്പോൾ ഒന്ന് ഫൈനൽ വർക്ക്സ് കൂടി കഴിഞ്ഞാൽ പിന്നെ വി ക്യാൻ സ്റ്റാർട്ട് ചെയ്യാം റോൾസും. അപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ തൊട്ടോണ്ടോ ചോദിക്കണല്ലേ. താടി ഒന്ന് ചെറുതായിട്ട് ഷോർട്ടാക്കി, ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും. പിന്നെ ഇന്ന് ഓണമാണ്, അപ്പം ഐ ഹോപ്പ് ഈ വീഡിയോ എത്തുമ്പോഴത്തേനും ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു ഹാഡ് ഫൺ വിത്ത് യുവർ ഫാമിലി, ഹാഡ് എ ഗുഡ് ടൈം അറ്റ് ഹോം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് സീൻസ്. ഇന്ന് എൻ്റെ ഫ്രണ്ടും ഫാമിലി വൈഫും ഇങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു ആഗ്രഹം ഓണസദ്യ ഉണ്ടാക്കണം എന്നൊക്കെ, ഞാനും ഹെൽപ്പൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇതൊന്ന് തേങ്ങ ചണ്ടി കൊടുക്കണം, അത് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്കിവിടെ ചെറിയ പണി ഉണ്ടായിട്ട് ഇത് തീർത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. നമ്മളെ മൂത്താശാരി ചെറിയാശാരി ചെറിയ ചെറിയാശാരി ചെറിയാശാരി ഡ്രില്ലേന്ന് മൂത്താശാരി ആവാൻ തുടങ്ങുന്നു. ഈ ഹുക്ക് അടിച്ച് സെറ്റായി, അത് മിന്നാന്ന് അടിച്ച കേട്ടോ. ഇതിപ്പോ ഇവിടെ ഇതാണ് അവസ്ഥ. ഇവിടെയും ഹുക്സ് വരാനുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ നിർത്തിയിട്ട് പോവാണ്. 2 മണിയായി എൻ്റെ വീട്ടില് കുക്കിംഗ്, സദ്യൻ്റെ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകണം. നീട്ടാ ആര് ഐസോ ആരല്ല ഹെൽപ്പ് ചെയ്ത? ഐസു ഹെൽപ്പ് ചെയ്ത്. പിന്നെ സി എന്തായത്? ഈ വരച്ചതാരാ? സിയ വരച്ചത് ഐസിൻ്റെ ഉമ്മ. സിന്റെ വക അപ്പൊ ഇതിനാണ് ബെസ്റ്റ് അവാർഡ് കിട്ടുന്നത്. ഐഡിയ ആമി ഇത് ബെസ്റ്റ് പൂക്കളത്തിനുള്ള അവാർഡ് നമ്മള് ഐസു ആൻഡ് ടീം. സിസ്റ്ററും അവളും കൂടെ സാമ്പാറും ഇഞ്ചിക്കറിയും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണില്. പിന്നെ എൻ്റെ ഫ്രണ്ടും വൈഫും വരുന്നില്ല. അവർ ഓൾമോസ്റ്റ് ഹാഫ് ദി വേ എത്തിയാണ്. ഹിസ് വൈഫിന് അവൾക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ദ ഹെഡിങ് ബാക്ക്. അവരെ പ്ലാൻ ആയിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം, ഇവിടെ നിന്ന് സദ്യ ഉണ്ടാക്കാം എന്നൊക്കെ. ഇറ്റ്സ് മോർ ദൻ എ സെലിബ്രേഷൻ, ഒരു ഫണ്ണാണ്. വെല്ലപ്പോഴല്ലേ നമ്മൾ ഒന്ന് എന്താ വാഴൻ്റെ ഇലയൊക്കെ വെട്ടി സദ്യ കഴിക്കാം. അപ്പോൾ ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത് കഴിക്കുമ്പോൾ ഒരു രസം, ഫാമിലി ബോണ്ടിങ് യാ. എൻ്റെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ. ഞാൻ വന്നിട്ട് 2 തേങ്ങ ചരണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് ഇന്നിടാൻ പോകുന്ന ഡ്രസ് ജുബ ആൻഡ് മുണ്ടുമാണ് ഇന്നിടണേ. ഇത് സാമ്പാർ, ഇതെന്താന്ന് എനിക്കറിയാം. സാമ്പാർ, ഇത് ഇഞ്ചിക്കറി, ഉള്ളിക്കറി, ഇത് പച്ചടി, കിച്ചടി, ഇത് കൂട്ടുകറി, ഓലനോ. പായസം, പഴം, പപ്പടം. സദ്യ കഴിച്ചേനെ കേട്ടോ, നല്ല മത്തായി. അവസാനത്തെ പായസം ഉണ്ടല്ലോ, പായസം, പഴം ആൻഡ് പപ്പടം, അത് മിക്സ് ചെയ്ത് കഴിച്ച വേറെ തന്നെ ഫ്ലേവർ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഗുഡ് ഫ്ലേവർ അല്ല അമ്മു? റൈറ്റ് അമ്മു? അവിടെ ഉറക്കത്തിൽ തന്നീട്ടോ, അതിനൊരു ഹാങ് ഓവറില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഓണ സദ്യ ഉണ്ടാവും, മുണ്ടൊക്കെ കൊടുക്കും, മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഓണം സദ്യ കഴിക്കാൻ പോകും. നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയിലെ എല്ലാ കസിൻസും എല്ലാവരും കൂടെ ആരെങ്കിലും ഒരാളെ വീട്ടിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും കുറച്ച് കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി സദ്യ അടിക്കും. അതും ഒരു ഫൺ അല്ല, സെലിബ്രേഷൻ ആയിട്ടല്ല, ഇറ്റ്സ് ഒരു ഒത്തുകൂടൽ.
ഏഴുതരം കറീസ് എല്ലാം ഉണ്ടാക്കിയിട്ട് പണിയല്ല, ഇത് നിന്നെ തന്നെ നാട്ടിക്കും എല്ലായിടത്തും പറഞ്ഞു വരുന്നില്ല. മൂന്ന് അഞ്ചരക്കൊന്നല്ല മൂന്നരക്ക്. അയ്യോ, നമ്മള് ആലക്കോട ഉള്ള കേട്ടോ, നമ്മള് റൈഡിന് ഇറങ്ങിയാണ്. ടുഡേ ഇസ് ദ നെക്സ്റ്റ് ഡേ. അപ്പൊ സൺഡേ നോർമലി നമ്മള് ഞാനും അവളും ഒന്ന് റൈഡിന് ഇറങ്ങാറുണ്ട്. എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ റൈഡിന് പോകും. ഇവിടെ വരാൻ കാരണം ഇവളുടെ ഫോണ് ഇവിടെയാണ്, ഇവന്റെ ഇവരെ വണ്ടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. മിന്നാന്ന് ഇവർ അവിടെ നാട്ടിലോട്ട് വന്നപ്പം അവളുടെ ഫോണ് അവന്റെ വണ്ടിയിലായി. അപ്പൊ അതൊന്ന് പിക്ക് ചെയ്യണമായിരുന്നു. ആൻഡ് ഇന്നലെ ഓണത്തിന് വന്നിട്ട് മൊത്തം ഇവരെ പ്ലാനായിരുന്നു, ഓണം അവിടെ കൂടണം, സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പം അവൻ വന്നില്ലല്ലോ, അവൻ വന്നില്ല. അപ്പോൾ നമുക്ക് പണി വന്നതിന് രണ്ട് നേരിട്ട് കണ്ട് രണ്ട് വർത്തമാനം കൂടി പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ. അപ്പം അവൻ്റെ മമ്മിയാണത് ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്, വാട്ടർഫോൾസും പുഴ പുഴക്കരയും അങ്ങനെയുണ്ട്. ഇവിടെ റൈഡിന് വന്നില്ല, നല്ല രണ്ട് മൂന്ന് സ്ഥലങ്ങളും കാണാം, അതൊക്കെയാണ്. അവിടെ പോയിട്ട് വീണ്ടും സദ്യ ഉണ്ടാക്കി കഴിച്ചേട്ടാ. അങ്ങനെ നമ്മൾ ഈ ഓണത്തിന് കഴിച്ചത് രണ്ട് സദ്യയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയുള്ളതെന്ന്. യെസ്, ഞാൻ എറണാകുളത്താണ് ഉള്ളത്. കുറച്ച് ദിവസം എത്തിയിട്ട് അപ്പം ഇനിയുള്ള വ്ളോഗ് ഇവിടെ നിന്നായിരിക്കും. ആൻഡ് ഈ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓണത്തിൻ്റെ വ്ളോഗ് നിങ്ങൾ കാണുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മളിത് ഇപ്പോൾ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിയുന്നേ ഉള്ളൂ കേട്ടോ. So that's it for this vlog guys. So until I see you for the next time, it's me, your Billiardo. Lots of love and peace.